മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ നിരവധി ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ് ഡെന്നിസ് ജോസ്. നിറക്കൂട്ട്, രാജാവിൻ്റെ മകൻ, ന്യൂഡൽഹി, മനു അങ്കിൾ, നമ്പർ 20 മദ്രാസ് മെയിൽ, കോട്ടയം കുഞ്ഞച്ചൻ, ആകാശദൂത് എന്നിങ്ങനെ തിയേറ്ററുകളെ ഇളക്കിമറിച്ച നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയത് അദ്ദേഹമായിരുന്നു. അഗ്രജൻ, തുടർക്കഥ, അപ്പു, അഥർവം, മനു അങ്കിൾ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. മലയാളത്തിലെ വാണിജ്യ സിനിമയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ച തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം. സൂപ്പർ താരങ്ങളുടെ ഉദയം തന്നെ അദ്ദേഹം തിരക്കഥയൊരുക്കിയ ചിത്രങ്ങളിലൂടെയായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങിയവർ സൂപ്പർ താരപദവിയിലേക്ക് ഉയർന്നത് ഡെന്നീസ് ജോസഫിൻ്റെ ഹിറ്റ് ചിത്രങ്ങളിലൂടെയായിരുന്നു. സംവിധായകൻ ജോഷിക്കു വേണ്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയത്. ഇതെല്ലാം തന്നെ ഹിറ്റുകളുമായിരുന്നു. 1986 പുറത്തിറങ്ങിയ രാജാവിൻ്റെ മകൻ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായിരുന്നു. തുടർപരാജയങ്ങൾ മൂലം പ്രതിസന്ധിയിലായ മമ്മൂട്ടിക്ക് ഗംഭീര തിരിച്ചുവരവ് സമ്മാനിച്ച ചിത്രമായിരുന്നു 1987 പുറത്തുവന്ന ന്യൂഡൽഹി എന്ന സിനിമ. വലിയ വിജയമാകാതെ പോയ, അല്ലെങ്കിൽ അധികമാരും ചർച്ച ചെയ്യാതെ പോയ 5 അണ്ടർറേറ്റഡ് ഡെന്നിസ് ജോസഫ് സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അനു എന്ന പെൺകുട്ടി പലരുടെയും മരണം സ്വപ്നം കാണുന്നു, അതും ആ മരണം നടക്കുന്നതിന് തൊട്ടുമുമ്പ്. ആദ്യത്തെ തവണ കണ്ടപ്പോൾ അത് വെറുമൊരു ദുസ്വപ്നം ആണെന്ന് കരുതി അവഗണിച്ചു, എന്നാൽ അതേപോലെ തന്നെ സംഭവിച്ചു. രണ്ടാമതായി അനു സ്വപ്നം കണ്ടത് അവളുടെ സ്വന്തം ചേച്ചിയുടെ മരണമാണ്, അതും അതേപോലെ തന്നെ സംഭവിക്കുന്നു. ജോഷി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ശോഭന, രതീഷ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് 1000 കണ്ണുകൾ. 7 നോട്ട്സ് ഇൻ ബ്ലാക്ക് എന്ന സ്പാനിഷ് സിനിമയുടെ അഡാപ്റ്റേഷനായ, തമിഴിൽ ഇറങ്ങിയ 100-ാമത് നാളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രചിച്ച സിനിമയായിരുന്നു 1000 കണ്ണുകൾ. 1986 പുറത്തിറങ്ങിയ ചിത്രം പരാജയപ്പെട്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. KG ജോർജ് സംവിധാനം ചെയ്ത് 1987 പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് കഥയ്ക്കു പിന്നിൽ. ഒരു നാടകമെഴുതാനായി ആളൊഴിഞ്ഞ വീട്ടിൽ താമസത്തിനെത്തുന്ന തമ്പി എന്ന നാടകൃത്തിൻ്റെ മുന്നിൽ ഒരു രാത്രി അഭയം തേടിയെത്തിയ ഒരു പെൺകുട്ടിയുടെ കഥയായിരുന്നു കഥയ്ക്ക് പിന്നിൽ. മമ്മൂട്ടി, ദേവീലളിത, ലാലു അലക്സ്, തിലകൻ, സോമൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം KG ജോർജിൻ്റെ മറ്റു സിനിമകളെപ്പോലെ കേരളത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. KG ജോർജിൻ്റെ ഈ കണ്ണികൂടി, ലേഖയുടെ മരണം എന്നീ സിനിമകൾക്കൊപ്പം ചർച്ച ചെയ്യേണ്ട സിനിമ തന്നെയാണ് കഥയ്ക്ക് പിന്നിൽ. ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് തന്ത്രം. മമ്മൂട്ടിയും ഉർവശിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം 1988 റിലീസ് ചെയ്തു. പുരോഹിതനാകാൻ സെമിനാരിയിൽ ചേർന്ന ജോർജ് കോർ പൗരോഹിത്യ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഇപ്പോൾ വക്കീലാണ്. തൻ്റെ ജോലിയിൽ വിജയശതമാനം തീരെയില്ലാത്ത കോരവക്കീലിനെ തേടി സൂസന്ന എന്ന യുവതിയുടെ കേസെത്തുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിൻ്റെ കഥ. ഈ ചിത്രം 1989 ചെട്ടുകിണ്ട പ്ലീഡർ എന്ന പേരിൽ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. കോടതിയിൽ ഗർജിക്കുന്ന സിംഹമായി മമ്മൂട്ടി പല ചിത്രങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും പേടിത്തൊണ്ടനായ കോര വക്കീൽ ഒരു വ്യത്യസ്ത വേഷമായിരുന്നു. അത്യാവശ്യം വിജയം നേടിയ ചിത്രമായിരുന്നിട്ടും പിന്നീടാരും ഈ ചിത്രത്തെക്കുറിച്ച് പരാമർശിച്ചുകണ്ടിട്ടില്ല. ഡെന്നിസ് ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് അഗ്രജൻ. 1995 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മനോജ് കെ ജയൻ, ഗണേഷ് കുമാർ, തിലകൻ, രാജൻ പി ദേവ്, നെടുമുടി വേണു എന്നിവർ പ്രധാന വേഷത്തിലെത്തി. കേരളത്തിലെ 2 പ്രമുഖ പത്രക്കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. പ്രചാരത്തിൽ ഒന്നാമതായ കേരളഭൂമിയുടെ PT ജോസഫിനെ കൊലപ്പെടുത്താൻ എതിരാളികളായ കൈരളി പത്രത്തിൻ്റെ ഗോവിന്ദൻ നായർ പദ്ധതിയിടുന്നു. തുടർന്നു നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. ശരാശരിക്കും മുകളിൽ നിൽക്കുന്ന ചിത്രം തന്നെയായിരുന്നു അഗ്രജൻ. ഭരതൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സുഹാസിനി, നെടുമുടി വേണു, അശോകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തി 1986 പുറത്തിറങ്ങിയ ചിത്രമാണ് പ്രണാമം. ഉഷ എന്ന പത്രപ്രവർത്തക കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ഒരു ഫോട്ടോ ഫീച്ചർ ചെയ്യുന്നു. അതേ തുടർന്ന് കോളേജിൽ നിന്നും കുറച്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും അവരിലൊരാളായ ജോർജ് കുട്ടി നാണക്കേട് കാരണം ആത്മഹത്യ ചെയ്യുകയും പിന്നീട് നടക്കുന്ന കലാപവും ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത്. സാമൂഹിക പ്രസക്തിയുള്ള ഒരു പ്രമേയം കൈകാര്യം ചെയ്ത ഈ ചിത്രം തമിഴിൽ പുയൽപാടും പാട്ട് എന്ന പേരിൽ റീമേക്ക് ചെയ്യപ്പെട്ടു.
പരാജയപ്പെട്ടുപോയെങ്കിലും മികച്ചതെന്ന് നിങ്ങൾക്ക് തോന്നിയ ഡെന്നീസ് ജോസ്ഫിൻ്റെ സിനിമകൾ കമൻ്റ് ചെയ്യുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.